ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് പറയുന്നത് ഒരു സങ്കട വാർത്തയുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം അറിയത്തില്ലായിരിക്കും. എനിക്ക് ഈ സെയിം നെയിമുള്ള വേറൊരു അക്കൗണ്ടല്ല ചാനലുണ്ടായിരുന്നു. പക്ഷേ ആ ചാനൽ ഡിലീറ്റ് ആയിപ്പോയി. എന്നാന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര വർഷം ഇന്നാക്റ്റീവ് ആയത് കൊണ്ട് തന്നെ അത് റിമൂവായി. എന്താ കാരണമെന്ന് അറിയത്തില്ല, എന്താണെങ്കിലും അത് റിമൂവായി. അപ്പോൾ ഇതെൻ്റെ നമ്മുടെ ഒരു പുതിയ ചാനലാണ്. എല്ലാം ആദ്യം തൊട്ട് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ ചാനൽ ഉണ്ടായിരുന്നപ്പോൾ മേടിച്ച സാധനങ്ങളും അൺബോക്സ് ചെയ്ത സാധനങ്ങളും എല്ലാം നമ്മൾ ഈ ചാനൽ റിവ്യൂ ആയിട്ടിടുന്നതായിരിക്കും. അൺബോക്സിങ് എന്തായാലും ഇനി ഇടാൻ പറ്റത്തില്ല, അൺബോക്സിങ് പോട്ടെ, ഇനി നമുക്ക് റിവ്യൂ ആയിട്ടിടാം. അപ്പോൾ എല്ലാ പ്രോഡക്ട്സും ബൈ ഫസ്റ്റ് ഓൺവേർഡ്സ് നമ്മൾ അതിൻ്റെ റിവ്യൂ ഇടാൻ പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ചാനൽ ഉണ്ടായിരുന്നപ്പം മേടിച്ച ഒരു സ്പീക്കറാണ്. അപ്പോൾ ഈ സ്പീക്കർ എന്ന് പറയുന്നത് പീട്രോൻ്റെ ആയിരുന്നു. ഇപ്പോൾ പീട്രോൺ കുറേ ഹെഡ്സെറ്റ് സ്പീക്കേഴ്സും ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ പണ്ടത്തെ ഒരു പ്രൊഡക്റ്റാണ്. ഏകദേശം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നര വർഷമായി, ഒന്നല്ല രണ്ട് വർഷമായെന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം പഴക്കമുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് അപ്പോഴും ഇപ്പോഴും എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഞാൻ മേടിച്ച സമയത്ത് അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് അത്യാവശ്യം അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇതിൻ്റെ അൺബോക്സിംഗ് കൂടി ഒക്കെ ഇട്ട് എല്ലാം പോയി എന്നാ പറയാനാ. ഓക്കെ, ഞാൻ പറയാം. അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. നല്ല സൗണ്ട് ക്വാളിറ്റി ആയിരുന്നു. 10 വാട്ടിൻ്റെ ഔട്ട്പുട്ടാണ്, സൗണ്ട് ഔട്ട്പുട്ടാണ് ഇതിന് കിട്ടുന്നത്. ബ്ലൂടൂത്ത് 5.0 ആണ്. അപ്പം അത്യാവശ്യം ക്വാളിറ്റിയും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയാണ്. ഇതെന്താ മെറ്റീരിയൽ എന്ന് എനിക്കറിയത്തില്ല, ഒരിടത്തും കൊടുത്തിട്ടില്ല, ഞാൻ എനിക്കറിയത്തില്ല. പക്ഷേ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം വല്ല താര വീഴുവാണെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വാട്ടർ പ്രൂഫ് ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് പോട്ടുണ്ട്, ഇവിടെ അതിൻ്റെ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആണോ എന്നറിയത്തില്ല. പക്ഷേ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം വളരെ നല്ലതാണ്. പിന്നെ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു ഡിസൈനാണ്. വളരെ നല്ല കംഫർട്ട് ഫീലും എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പിടിക്കാം. മറ്റേ നല്ല ഇപ്പം നമുക്കിതാണ്ട് കറക്റ്റ് ഇങ്ങനെ തന്നെ ഒരു ടേബിളെ വയ്ക്കാം. അപ്പം അങ്ങനത്തെ ഒരു കോമ്പാറ്റബിൾ ഡിസൈനാണ്. നമുക്കിത് കൊണ്ടു നടക്കാൻ ഈസിയാണ്. ഒരു ബാഗ് വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ മതി, ഇച്ചിരി സ്പേസ് ചെയ്ത് എടുക്കത്തുള്ളൂ. നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 1000 to 1500 ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്താണെങ്കിൽ എത്ര ദൂരം വരെ പോകാമെന്ന് വെച്ചാൽ 10 മീറ്റർ ആണ് ഞാൻ മേടിച്ചപ്പോൾ കണ്ടത്. അപ്പോൾ 10 മീറ്റർ ദൂരെ നമുക്ക് ഈ സ്പീക്കർ വെച്ചാലും നമുക്കിത് കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ്, ഇതിൻ്റെ ഒരു ന്യൂ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പീട്രോൺ ഫ്യൂഷൻ എന്താ എൻകോയോ എവോയോ എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ ഈ സൗണ്ട് ബാർ പോലത്തെ ഇങ്ങനെ നീണ്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതും 10 വാട്ടാണ്. അതും നമുക്ക് ടി വിക്കകത്ത് കണക്ട് ചെയ്യാം. പക്ഷേ ഇതിലും നമുക്ക് ടി വിയിൽ കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് ഉണ്ട്, ആ സെയിം സംഭവങ്ങൾ തന്നെ ഇതിലും ഉണ്ട്. പക്ഷേ അത് കുറച്ച് നമുക്ക് ഈ ടി വി കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് ആയിട്ട് ടി വി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ട് ബാറാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് കൈ കൊണ്ടുവരുന്ന ട്രാവലിങ്ങിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. എന്നാന്ന് വെച്ചാൽ അതിനെക്കാട്ടിലും കോമ്പാറ്റബിൾ ഡിസൈനാണ്, ട്രാവൽ ചെയ്യുമ്പോൾ എടുക്കാം, സെയിം ഫീച്ചേഴ്സ്, പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ എങ്ങാണ്ട് മാറിയെന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ട് ഇതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഇതാണ്. എന്നാന്ന് വെച്ചാൽ ഡിസൈൻ ഓൾ സെയിം ഫീച്ചേഴ്സ്, ഡിസൈൻ മാത്രം കുറച്ച് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇത് തന്നെയാണ് തോന്നുന്നത്. ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 2000 mAh ആണ്. എന്ന് പറയുമ്പോൾ ഒരു 6-8 മണിക്കൂർ നിൽക്കും. 6-8 മണിക്കൂർ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത്. പിന്നെ ഓക്സ് ആണെങ്കിൽ ഓക്സിന് ഇതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവും. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഓൺ ചെയ്യണം. മറ്റേ ഹെഡ്സെറ്റ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഓൺ ചെയ്താലേ ഓക്സുമായിട്ട് നമുക്കിതിൽ നിന്ന് കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓവറോൾ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ പീട്രോൺ ഫ്യൂഷനും
നമ്മുടെ പീട്രോൺ ഫ്യൂഷൻ എവോ എവോ ആണെന്ന് തോന്നുന്നു. എവോ ഏകദേശം ഏതാണ്ട് ഫുൾ സെയിമാണ്, പക്ഷേ അതിൻ്റെ ബ്ലൂടൂത്ത് വേർഷനും അതിൻ്റെ ഡിസൈനും മാത്രമാണ് ഡിഫറെൻ്റ്, സെയിം ഫീച്ചേഴ്സ്. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ തോന്നുന്നു ഇതാ ബെറ്റർ എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സെയിം പ്രൈസ് റേഞ്ചും ആണ്, അതും 1000 to 1500 റേഞ്ച് ആണ്. ഇത് 1000 to 1500 ആ ഒരു പ്രൈസ് റേഞ്ച് വരും. അപ്പോൾ ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇപ്പോൾ ഇല്ലെന്നാണ് തോന്നുന്നത്, ഇതിൻ്റെ ഒരു സ്റ്റോക്ക് ഇല്ലെന്ന് തോന്നുന്നത്. എന്നാലും പീട്രോൻ്റെ സൈറ്റിൽ കയറി നോക്കുവാണെങ്കിൽ ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതാണെങ്കിൽ, ട്രാവൽ ചെയ്യുന്നവർക്ക് ഇപ്പോൾ പീട്രോൺ ഫ്യൂഷൻ ഇവോനെ പോലെ ഇപ്പോൾ ടി വിയിൽ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് വെക്കണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ സ്പീക്കറാണ് ഇത് നോക്കുന്നതെങ്കിൽ ഇതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് മേടിക്കുക. ഇപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ വെക്കുക. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഈ യൂട്യൂബ് വീഡിയോ എടുക്കുന്ന എല്ലാം ഒന്നും നാക്കിലോട്ട് അങ്ങ് വരുന്നില്ല സാർ. ലൈക്ക് ഷെയറും പിന്നെ ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഇനി അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.